ഉക്രൈന് സഹായം നൽകുന്നതുകൊണ്ട് റഷ്യ തങ്ങളെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അമേരിക്ക നേരത്തെ തന്നെ കണക്കുകൂട്ടിയിരുന്നു. പക്ഷേ ഇപ്പോഴിതാ അത് സംബന്ധിച്ചുകൊണ്ടുള്ള റഷ്യൻ സൂചനകളും പുറത്തു വരികയാണ്. ഇതോടുകൂടി ആണവായുധം റഷ്യ ഉപയോഗിക്കുകയാണ് എങ്കിൽ ജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചുള്ളൊരു അവബോധം നൽകിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. മുടിയിൽ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി മുൻകരുതലുകളാണ് പൗരന്മാർക്ക് അമേരിക്ക നൽകിയിരിക്കുന്നത്. ഏത് നിമിഷവും ആണവ സ്ഫോടനമുണ്ടാകാമെന്നും അങ്ങനെയാണെങ്കിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ അഭയം തേടുന്നതുൾപ്പെടെയുള്ള ഒരുപിടി മാർഗനിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് അമേരിക്ക നൽകിയിരിക്കുന്നത്. ആണവ സ്ഫോടനത്തിൻ്റെ ഭാഗമായി ഉണ്ടായേക്കാവുന്ന അണുവികിരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ നീക്കം. മുടിയിൽ ഷാംപു ഉപയോഗിക്കാം, പക്ഷേ കണ്ടീഷണർ ഉപയോഗിക്കരുത്. കാരണം കണ്ടീഷണർ ഉപയോഗിച്ച തലമുടിയിൽ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് മാറാരോഗങ്ങൾ വന്ന് മരിക്കുന്നതിന് കാരണമാകുമെന്നാണ് അമേരിക്ക പറയുന്നത്. ആണവ വിസ്ഫോടനമുണ്ടായാൽ തുറസായ സ്ഥലത്തു നിന്നും കെട്ടിടത്തിനുള്ളിലേക്ക് ഓടി കയറേണ്ടതുണ്ട്. കഴിയുന്നതും ബേസ്മെന്റിലോ കെട്ടിടത്തിന്റെ മധ്യത്തിലുള്ള നിലയിലോ കഴിയണം. ചുമരിൽ നിന്നും അകന്നു മാറി നിൽക്കണം. കാരണം റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ചുമരുകളിലാണ് പറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ളത്. കെട്ടിടത്തിനുള്ളിൽ കയറുമ്പോൾ കോട്ടും മറ്റു പുറം വസ്ത്രങ്ങളും അഴിച്ചു വെക്കണം. കെട്ടിടത്തിനുള്ളിൽ കയറിയ ഉടൻ വസ്ത്രങ്ങളാൽ മറയ്ക്കപ്പെടാത്ത ശരീരഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കുകയും വേണം. വായും മൂക്കും മുഖംമൂടി ഉപയോഗിച്ച് മറയ്ക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഉപദേശങ്ങളാണ് ജനങ്ങൾക്ക് അമേരിക്ക നൽകിയിരിക്കുന്നത്. അതേസമയം റഷ്യയെയും റഷ്യൻ ജനതയെയും രക്ഷിക്കാൻ കയ്യിലുള്ള എന്ത് മാർഗനിർദ്ദേശവും ഉപയോഗിക്കുമെന്നും ഇത് തമാശയല്ല എന്നും പുടിൻ തമാശ പറയില്ല എന്നും അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും അറിയാവുന്നതിനാൽ തന്നെ ആണവായുധ പ്രയോഗം തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത്. തൊട്ടു പിന്നാലെ പുടിൻ ഉദ്ദേശിക്കുന്നത് ആണവായുധങ്ങളെ പോലെയുള്ള തന്ത്രപ്രധാനമായ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തന്നെയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് റഷ്യയുടെ മുൻ പ്രസിഡന്റ് ദിമിത്ര മെഡ്വഡേവും വിശദീകരണവുമായി രംഗത്തെത്തി. ഇതിനിടെ യുദ്ധത്തിൽ റഷ്യ പിടിച്ചടക്കിയ ഉക്രൈൻ പ്രദേശങ്ങളായ ലുഹാൻസ്ക്, ഡോണസ്ക്, ഖേർസോൺ, സപോറിഷ്യ തുടങ്ങിയ പ്രദേശങ്ങൾ റഷ്യക്കൊപ്പം നിൽക്കാൻ ജനഹിത പരിശോധനയിൽ തീരുമാനിച്ചതായും റഷ്യ അറിയിച്ചിട്ടുണ്ട്. ഇതിനെതിരെ US നാറ്റോയുടെയോ ഭാഗത്തു നിന്നും നീക്കമുണ്ടായാൽ റഷ്യ തിരിച്ചടിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഈ ആണവ ആക്രമണങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നത്. ഇതിനിടെ പുടിന്റെ ഉറ്റ സുഹൃത്തായ ബെലാറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെൻകോയും ഉക്രൈനും പാശ്ചാത്യ ലോകത്തിനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഷ്യക്കെതിരെ തിരിച്ചടിക്ക് മുതിർന്നാൽ റഷ്യക്കൊപ്പം യുദ്ധത്തിൽ ചേരും എന്നാണ് അലക്സാണ്ടർ ലുക്കാഷെൻകോ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ യുദ്ധനീക്കങ്ങൾ ഉപേക്ഷിക്കണമെന്നുള്ളൊരു സന്ദേശമാണ് മോദി പുടിൻ എപ്പോഴും നൽകാറുള്ളത്. ഇതോടുകൂടി സമാധാനത്തിൻ്റെ ദൂതനായി മോദി ഇറങ്ങണമെന്ന ആവശ്യവും ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഉക്രൈനും റഷ്യയും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ നിർദ്ദേശം ഐക്യരാഷ്ട്രസഭയിൽ മുന്നോട്ട് വെച്ചത് മെക്സിക്കോയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമേ ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് മെക്സിക്കൻ വിദേശകാര്യമന്ത്രി മാർസലോ ലൂയിസ് എബ്രാൻഡ് അഭിപ്രായപ്പെട്ടത്. മേഖലയിൽ സമാധാന അന്തരീക്ഷം സ്ഥാപിക്കുന്നതിന് ഒരു പ്രത്യേക സമിതി രൂപവൽക്കരിക്കണമെന്നാണ് മെക്സിക്കോ പറയുന്നത്. ഈ കമ്മിറ്റിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഫ്രാൻസിസ് മാർപാപ്പ, UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങിയവർ ഉണ്ടാകണമെന്നാണ് മെക്സിക്കോയുടെ ആവശ്യം.